ദേവദൂതൻ ഡയറക്ടഡ് ബൈ സിബി മലയിൽ. എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ സിനിമ കാണുന്നത്. 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഒരു പുതിയ പടം കണ്ടാതേ ഫീൽ തന്നെ എനിക്ക് ഈ സിനിമ ആസ്വദിക്കാനായിട്ട് കണ്ടിട്ടുണ്ട്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഈ 24 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ പലതവണ ഈ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ പുതിയ വർഷം കണ്ട സമയത്ത് എനിക്കൊരു പുതിയ സിനിമ കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. ക്രാഫ്റ്റ് വെച്ചാൽ നല്ല വൃത്തിയായിട്ടുള്ള സ്ക്രിപ്റ്റാണ്. രഘുനാഥ് പലേരി എന്ന് പറയുന്ന ലെജൻഡറി റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. നമുക്കറിയാമല്ലോ മറ്റേ പൊന്മുട്ടയിടുന്ന താറാവ്, 1 മുതൽ 0 വരെ, പിൻഗാമിയൊക്കെ എഴുതിയിട്ടുള്ള അത്രയ്ക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്ററാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല പുതിയ വേർഷനിൽ ചില ക്രോപ്പിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്, നടന്നിട്ടുണ്ടാവല്ലോ. ചില പോർഷൻസ് ഒക്കെ ട്രിം ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ട്രിം ചെയ്ത് കളഞ്ഞിട്ട് പോലും ആ സിനിമയുടെ സോൾ, അല്ലെങ്കിൽ ആ സിനിമയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു തീം ഉണ്ടല്ലോ, അതിനെ ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് ഇത് ട്രിം ചെയ്ത് കണ്ടിട്ടുള്ളത്. അതിൽ ട്രിം ചെയ്ത കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാം. ജഗതി ശ്രീകുമാറിന്റെ പോർഷൻ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം ആ പഴയ വെർഷനിൽ ജഗതി ശ്രീകുമാറിന്റെ പോർഷൻ എന്ന് വെച്ചാൽ വളരെ ഫണ്ണായിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് ചില സ്റ്റെപ്പ്, ഈ ഡാൻസ് ഒടിപ്പിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ഇപ്പോഴും യൂട്യൂബിൽ കണ്ട് ആസ്വദിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷേ ആ സിനിമയിൽ ആ ഒരു ഭാഗം ഇല്ലെങ്കിലും നമുക്ക് അതേപോലെ തന്നെ ആസ്വദിക്കാനായിട്ട് നമുക്ക് പറ്റും. ആ ഫൺ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, പക്ഷെ അതും എൻജോയ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. പക്ഷെ സിനിമയുടെ ടോട്ടൽ ഒരു സോളിനെ ഒരു തരത്തിലും അത് ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ നമ്മുടെ ലാലേട്ടന്റെ കഥാപാത്രം വിശാൽ കൃഷ്ണമൂർത്തിയുടെ ഒരു ഫൈറ്റ് വരുന്നുണ്ട് സ്റ്റാർട്ടിങ്ങില്. ആ ഫൈറ്റും വളരെ അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. പക്ഷെ ആദ്യം കാണുന്ന സമയത്ത് നമുക്കറിയാലോ 2000s മലയാള സിനിമ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്, ഒരു സിനിമയിൽ മെയിൻ കഥാപാത്രം വരുന്ന സമയത്ത് അയാൾക്ക് ഒരു ഫൈറ്റ് വേണം, ഒരു പാട്ട് വേണം, അങ്ങനെ ചില ഫോർമുലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കി കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ എന്താണ് സോളിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രയ്ക്കും വൃത്തിയായിട്ടാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്കുണ്ടായ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ ക്രോപ്പ് ചെയ്ത് കളഞ്ഞ സമയത്ത് ചില കഥാപാത്രങ്ങളൊക്കെ മിസ്സായി പോകുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഈ സിനിമയിൽ തന്നെ ജഗദീഷിന്റെ കഥാപാത്രം, ഇത്താക്ക് എന്ന കഥാപാത്രം, ഇയാൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോയി, ഇങ്ങനെ ചില കൺഫ്യൂഷനൊക്കെ വന്നാലോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു സിനിമ കാണുന്നതിനെക്കാട്ടിലും മുമ്പ്. പക്ഷേ ഇതില് ജഗദീഷ് ഏട്ടനെ കാണിക്കുന്നുണ്ട്. പക്ഷെ ജഗദീഷും ലാലേട്ടനും തമ്മിലുള്ള ആ ഒരു ബോണ്ട്, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് ബന്ധം, ചില സീനുകളിൽ ചില ഫോട്ടോസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കാണുന്നുണ്ട് നമുക്ക്. ആ ഫോട്ടോ വെച്ചിട്ടുള്ള സീനുകളൊക്കെ സിനിമയിൽ മുമ്പേ ഉള്ളതാണ്. പക്ഷെ ക്രോപ്പ് ചെയ്ത് കളയുമ്പോഴും നമുക്കങ്ങനെ ഇപ്പൊ ജഗദീഷിന്റെ ക്യാരക്ടറും ലാലേട്ടന്റെ ക്യാരക്ടറും തമ്മിൽ എന്താണ് ബന്ധം, ആ ഒരു കൺഫ്യൂഷൻ ഒന്നും നമുക്ക് തോന്നില്ല. ഈ സിനിമ ആദ്യമായിട്ട് ഈ പുതിയ വേഷം കാണുന്ന ആൾക്കാർക്ക് പോലും ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അവിടെ ഒരു കൺഫ്യൂഷൻ ഒന്നും വരില്ല. അത്രയ്ക്കും വൃത്തിയായിട്ടാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുള്ളത്. സിനിമയുടെ സ്റ്റോറിയെ കുറിച്ച് അധികം പറയണ്ട, എല്ലാ ആൾക്കാർക്കും അറിയുന്ന സ്ക്രിപ്റ്റ് എന്താണ് കഥ തന്നെയാണിത്. പിന്നെ പറയാനുള്ളത് ലാലേട്ടന്റെ, പഴയ ലാലേട്ടന്റെ സ്റ്റൈലിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് പല സ്ഥലത്തും ആഗ്രഹിച്ചുപോയി, ആ ഒരു ഫിസിക്ക് അദ്ദേഹം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിലുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. ചില ഭാഗങ്ങളിലൊക്കെ വളരെ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്കിൽ നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി പാട്ടില്ലേ, പൂവേ പൂവേ പാല പൂവേ, ആ ഒരു പാട്ടില് ആ നീല ജീൻസും മറ്റേ വെള്ള ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ട് വരുന്ന ഭാഗത്ത് ലാലേട്ടൻ ഭയങ്കര ലുക്കായിരുന്നു കേട്ടോ, കിടിലായിട്ടുള്ള ലുക്കായിരുന്നു. മറ്റൊരു കഥാപാത്രം ലെജൻഡറി ആക്ടർ ഭരത് മുരളി അവതരിപ്പിച്ച ആൽബർട്ടോ എന്ന കഥാപാത്രമായിരുന്നു. ആ കഥാപാത്രം വളരെ സ്പെഷ്യൽ ആണ്. അതായത് അയാൾക്ക് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്ന് പറയുന്നത് മഹേശ്വരനെ തട്ടിക്കളഞ്ഞ കാര്യം പുറം ലോകം അറിയാൻ വേണ്ടി പാടില്ല, അല്ലെങ്കിൽ മറ്റാരും അറിയാൻ വേണ്ടി പാടില്ല, ആ ഒരു സീക്രട്ട് കീപ്പ് ചെയ്യുക എന്നതായിരുന്നു അയാൾക്കുള്ള ഡ്യൂട്ടി. ആ ഒരു കർത്തവ്യം അയാൾ അവസാനം വരെ, അതായത് ആ ചതുപ്പിൽ മുങ്ങി താഴുന്നതിന് തൊട്ട് മുമ്പ് വരെ അയാൾ അത് കീപ്പ് ചെയ്തു. പിന്നെ ആ ക്യാരക്ടറും ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ. ആ ഒരു അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ആയി കഴിഞ്ഞാലും ഡയലോഗ് പറയുന്ന രീതി ആയി കഴിഞ്ഞാലും ആ ക്യാരക്ടറിനെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. ഈ മറ്റേ ലാലേട്ടനും മറ്റേ അലീനയും എന്താണ് ആ സെവൻ ബെൽസ് അല്ല, ഒരു കുതിരവണ്ടി കാണാൻ വേണ്ടി വരുന്നില്ലേ, അപ്പൊ അവിടെയാണ് ഈ ആൽബർട്ടോയെ ആദ്യം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇവര് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആൽബർട്ടോ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഉള്ളിലോട്ട് കയറി വരുന്നുണ്ടാവും, നമുക്ക് അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല. പക്ഷെ അയാളുടെ ചില നോട്ടങ്ങള്, അയാളുടെ കഴുത്തിലുള്ള ചില മാലയൊക്കെ കാണുന്ന സമയത്ത് എന്തൊക്കെയോ ചില മിസ്റ്ററി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ എന്തായിരുന്നു ആ കാര്യം എന്നുള്ളത് നമുക്ക് പിന്നീടാണ് റിവീൽ ചെയ്തത്. അതും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അലീനയുടെ അപ്പനായിട്ട് അഭിനയിച്ച ആക്ടറിന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ അയാളുള്ള സിനിമകളിലൊക്കെ ആ കഥാപാത്രത്തിന് എന്തോ ഒരു നിഗൂഢത എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. സിനിമയുടെ കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പൊ ലാലേട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, ജനാർദ്ദനൻ, പിന്നെ അലീനയായിട്ട് അഭിനയിച്ച അവര്, പിന്നെ കോളേജിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും, പിന്നെ മുരളിയുടെ കഥാപാത്രമാണെങ്കിലും വിനീതിന്റെ കഥാപാത്രമാണെങ്കിലും എല്ലാവരും നല്ല എന്താണ് വൃത്തി, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ആണ്. നമുക്ക് ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഇയാളെക്കാട്ടിലും ബെറ്റർ ആണ് മറ്റാളെന്നൊന്നും നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. സൂപ്പർ ആയിരുന്നു. പിന്നെ നമുക്ക് എന്താണ് വിഷ്വലി പുറമെ, അതായത് സ്ക്രീനിൽ കാണാൻ പറ്റാത്ത ഈ സിനിമയിലെ ശരിക്കുള്ള ഹീറോ വിദ്യാസാഗർ. അദ്ദേഹത്തിന്റെ മ്യൂസിക് എന്ന് വെച്ചാൽ ഗംഭീരമാണ്. അതായത് സ്റ്റാർട്ടിങ് സമയത്ത് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഈ സിനിമയിലെ ഇപ്പൊ വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന കഥാപാത്രം, ഇയാൾ വലിയൊരു മ്യൂസീഷ്യനാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇയാളുടെ കഥാപാത്രത്തിനെ നമ്മൾ കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളെ കാണിക്കുന്ന സമയത്ത്, ഇയാൾ ഇത്രയും വലിയ മ്യൂസീഷ്യൻ ആണ് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ആ സിനിമയുടെ മ്യൂസിക് തന്നെയാണ്. അതായത് വിശാൽ കൃഷ്ണമൂർത്തി കമ്പോസ് ചെയ്യുന്ന മ്യൂസിക് ഉണ്ടല്ലോ സ്റ്റാർട്ടിങ്ങിൽ, ഈ എന്തരോ മഹാനുഭാവൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിന്റെ ഓർക്കസ്ട്രേഷനും,
ചെയ്തതും അയാൾ അത് കണ്ടക്ട് ചെയ്യുന്നതും അറേഞ്ച് ചെയ്തിട്ടുള്ളതും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആ ഇയാളൊരു മ്യൂസീഷ്യനാണ്. ഇങ്ങനെ അല്ലാത്ത കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഈ അടുത്ത് വന്ന സിനിമയില്ലേ, ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ അതിൽ ജ്ഞാപകം എന്ന് പറയുന്ന പാട്ടല്ലേ, ആ പാട്ട് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഈ തല്ലിപ്പൊളി ഊളപ്പാട്ട് ഉണ്ടാക്കിയത് ഈ മ്യൂസിക് ഡയറക്ടർ ആണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഈ സിനിമ എടുത്ത് നോക്കിയ വിശാൽ കൃഷ്ണമൂർത്തി അദ്ദേഹം ചെയ്ത മ്യൂസിക് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അപ്പം തന്നെ മനസ്സിലാവും ഇയാളൊരു ഗംഭീര കമ്പോസർ ആണെന്ന്. അപ്പം അങ്ങനെ ഒരു തോന്നൽ സിനിമ കാണുന്ന പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നതിൽ നമ്മുടെ വിദ്യാസാഗർ ഒരു വലിയ ഘടകം തന്നെയാണ്. പിന്നെ ഈ സിനിമയിലെ ബാക്കിയുള്ള പാട്ടുകൾ പൂവേ പൂവേ പാലപ്പൂവേ, അതുപോലെ തന്നെ അലീന എന്നുള്ള പാട്ട്, എൻ ജീവനെ എന്നുള്ള പാട്ട്, എൻ ജീവനെ എന്നുള്ള പാട്ട് എനിക്ക് തോന്നുന്നു വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. പക്ഷേ അത് ഈ വേർഷനിൽ കാണുന്ന സമയത്താണ് പാട്ടിൻ്റെ ഫുൾ ഡെപ്ത് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഈ കോമഡി പോർഷനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം, ട്രിം ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ സിനിമയുടെ വളരെ കോർ പോർഷൻ ഉണ്ടല്ലോ, അത് മാത്രമാണ് ഇപ്പോൾ കാണുന്നത്. 2 മണിക്കൂർ 10 മിനിറ്റ് മറ്റേ ഉള്ളൂ. ഈ ഭാഗത്ത് എൻ ജീവനെ എന്നുള്ളൊരു പാട്ട് കാണുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ആ പാട്ടിൻ്റെ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ആ പാട്ട് ഇനിയായിരിക്കും കുറച്ചുകൂടി വൈറലാകാൻ വേണ്ടി പോകുന്നത്. പിന്നെ സിനിമയുടെ ടോട്ടൽ സ്കോറിംഗ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് ഒരു ചെറിയൊരു ഫൈറ്റ് വരുന്നുണ്ടല്ലോ ലാലേട്ടനും ഈ ആൽബർട്ടോയും തമ്മിലുള്ള ഫൈറ്റിന്റെ ഭാഗത്ത്. പഴയ രീതിയിലുള്ള ഈ മ്യൂസിക് അല്ലേ, അതായത് ഫൈറ്റിന്റെ സമയത്ത് ചില ഡിഷു ഡിഷു സൗണ്ട് ഇപ്പോൾ അത് ഉപയോഗിക്കാറില്ല, പക്ഷേ 80s, 90s അതുപോലെ തന്നെ 2000s സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇങ്ങനെ ചില സൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നോക്കൊരു നൊസ്റ്റാൾജിയാണത്. നമ്മളും സ്കൂളിലൊക്കെ ഇങ്ങനെ തല്ലാത്ത സമയത്തെല്ലാം ഈ വായ് കൊണ്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു നൊസ്റ്റോട് കയറി വരും. അതും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമ നമുക്ക് ഏത് കാലഘട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് വീണ്ടും 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 കാണിക്കാനും കാണാനും പറ്റും. അത്രയ്ക്കും അങ്ങനൊരു സ്റ്റോറിയാണ്. അതായത് വളരെ സിൻസിയർ ആയിട്ടുള്ള പ്രണയം എന്ന് പറയുന്ന വികാരം, രണ്ടാളുകൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നിലനിൽക്കും. അല്ലെങ്കിൽ ഏത് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് വേണ്ടി എന്താണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ ആളിൻ്റെ അടുത്ത് നമ്മൾ എത്തിച്ചേരും, അത് വളരെ പ്യുവർ ആണ് എന്നുള്ളൊരു ആശയമൊക്കെയാണ് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു ഇപ്പോൾ കാണുന്ന സമയത്ത്. പണ്ടങ്ങനെ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല, ആകെ പേടി മാത്രമേ തോന്നൂ. അസ്ഥി കൂടലം വരുന്ന സമയത്ത് നമുക്കൊരു പേടിയെല്ലാം തോന്നും. പക്ഷേ ഇന്ന് കാണുന്ന സമയത്താണ് ആ സിനിമയുടെ ടോട്ടലായിട്ടുള്ളൊരു ഡെപ്ത് മനസ്സിലാവുന്നത്. സോ ഇതാണ് എനിക്ക് ദേവദൂതൻ്റെ പുതിയ വേർഷൻ കണ്ടപ്പോൾ എന്താണ് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണ് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയാൽ അത് വലിയ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. വിഷ്വലി വളരെ അടിപൊളിയായിട്ടൊരു പടമാണ്. വിട്ടുപോയൊരു കാര്യം സിനിമാറ്റോഗ്രാഫിയെ കുറിച്ചാണ്. സന്തോഷ് തുണ്ടിൽ എന്ന് പറയുന്നൊരു സിനിമാറ്റോഗ്രാഫറാണ്, ബോളിവുഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. ചില വിഷ്വൽസൊക്കെ അടിപൊളിയായിരുന്നു. ഒരു 90% നല്ല സൂപ്പറായിട്ടുള്ള ഏസ്തെറ്റിക് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു. ചില ഭാഗത്തൊക്കെ ചില ഫോക്കസ് ഔട്ടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ആ ഒരു സമയത്തെ ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, 2000 സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് ടെക്നിക്കലായിട്ട് ആകെ അത്രേ ഉള്ളൂ. അതായത് പെട്ടെന്ന് തന്നെ ഔട്ട് കാണാനുള്ളൊരു സൗകര്യമൊന്നും അന്ന് ഉണ്ടാവില്ലല്ലോ ഫിലിമിന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ടോട്ടലി വിഷ്വലി ഗുഡ് ആയിട്ടുള്ള, മ്യൂസിക്കലി റിച്ച് ആയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ദേവദൂതൻ. സോ തിയേറ്ററിൽ, നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും തിയേറ്ററിൽ ഇത് കാണിക്കുന്നുണ്ടെങ്കിൽ പോയി കാണുക. അടിപൊളിയായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു രഘുനാഥ് പലേരി. സിനിമയുടെ ഡയലോഗ്സ് വളരെ പോയറ്റിക് ആയിട്ടുള്ള ഡയലോഗാണ്. സിനിമയുടെ ഡയലോഗും സിനിമയിലെ പാട്ടും തമ്മിൽ നമുക്ക് എന്താണ് രണ്ട് വേറെ വേറെ ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. പാട്ട് പോലെ തന്നെ പോയറ്റിക്കാണ് സിനിമയിലെ ഡയലോഗ്സും. ഗംഭീരമായിട്ടുള്ള ഡയലോഗ്സ് ആയിരുന്നു. സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു. അതിലുപരി കിടിലായിട്ടുള്ള ഡയറക്ഷൻ ആയിരുന്നു. ആൻഡ് ദ പ്രൊഡ്യൂസർ സിയാദ് കോക്കർ. കിടിലായിട്ടുള്ള മൂവി ദേവദൂതൻ പുതിയ വെർഷൻ.